ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കേരള 19th നവംബർ 2019 സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് ഇതാണ്, ആർദ്രം പീപ്പിൾസ് ക്യാമ്പയിൻ ലോഞ്ച്ഡ്. അപ്പം ആർദ്രം മിഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു 2 വർഷത്തെ ജനകീയ ക്യാമ്പയിൻ തുടങ്ങി എന്നുള്ളതാണ് ന്യൂസ്. അപ്പം ഈ ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രൊമോട്ട് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഭക്ഷണശീലങ്ങളൊക്കെ ആരോഗ്യപരമാക്കുക, എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക, കൂടാതെ പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ജനകീയ ക്യാമ്പയിനാണിത്. ഇതിൻ്റെ മോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ലോഗൻ എന്ന് നമുക്ക് പറയാം, അവർ ഹെൽത്ത് അവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ മോട്ടോ. 2 ഇയർ ക്യാമ്പയിനാണ്, ശ്രദ്ധിക്കുക. അപ്പം മിഷൻ ആർദ്രം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പീപ്പിൾ ഫ്രണ്ട്ലി ഹെൽത്ത് ഡെലിവറി സിസ്റ്റം സംസ്ഥാനത്ത് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഓൾറെഡി നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്, അപ്പോൾ അതിനെ കൂടുതൽ ജനകീയമാക്കാനുള്ള പദ്ധതികളൊക്കെയാണ് ഈ മിഷൻ ആർദ്രം റിലേറ്റഡ് ആയിട്ട് ഒരു ഉദ്ദേശിക്കുന്നത്. അതായത് പ്രാഥമിക ആരോഗ്യ സെൻ്ററുകളെ കുടുംബാരോഗ്യ സെൻ്ററുകളാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം, മിഷൻ ആർദ്രത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നത്. കൂടാണ്ട് സംസ്ഥാനത്തുള്ള നിലവിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന 3 സെക്ടേഴ്സ്, 3 മേഖലകളെ കോർത്തിണക്കിയാണ് ഈ ഒരു മിഷൻ ആർദ്രം പ്രവർത്തിക്കുന്നത്. അതായത് 1, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് വഴിയുള്ളൊരു പ്രവർത്തനം, കൂടാതെ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലുകൾ വഴിയുള്ള പ്രവർത്തനം, കൂടാതെ ആയുർവേദ ഹോമിയോ ഹോസ്പിറ്റലുകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയുള്ള പ്രവർത്തനം. അപ്പോൾ ഈ 3 സെക്ടേഴ്സ് വഴിയാണ് മിഷൻ ആർദ്രം പ്രവർത്തിക്കുന്നത്. അപ്പം ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു രോഗി സൗഹൃദ ആശുപത്രികൾ അല്ലെങ്കിൽ ആരോഗ്യ സെൻ്ററുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒപ്പം സംസ്ഥാനത്തിൻ്റെ ആരോഗ്യം, സംസ്ഥാനത്തെ ആളുകളുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ മിഷൻ്റെ ലക്ഷ്യം. പിന്നെ ഇതിൻ്റെ ചെയർമാൻ, ഈ ആർദ്രം മിഷൻ്റെ ചെയർമാൻ ചീഫ് മിനിസ്റ്ററാണ്, ഓർത്തിരിക്കുക, മിനിസ്റ്റർ ഫോർ ഹെൽത്ത് അല്ല, ചീഫ് മിനിസ്റ്ററാണ്. 2 വൈസ് ചെയർപേഴ്സൺസ് ഉണ്ട്, അതിൽ ഒരാളാണ് മിനിസ്റ്റർ ഫോർ ഹെൽത്തും മറ്റേ ആൾ മിനിസ്റ്റർ ഫോർ ഫിനാൻസും. ഓക്കെ, അടുത്തത് മുമ്പും പത്രത്തിൽ വന്നിട്ടുള്ള ന്യൂസാണ് ബാൻഡിക്കൂട്ട്. അതായത് ബാൻഡിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാൻ ഹോൾ ക്ലീനിങ് റോബോട്ടാണ്. അതായത് ഈ ഡ്രെയിനേജ് ഹോളുകളിലൊക്കെ മനുഷ്യനിറങ്ങാതെ ഒരു റോബോട്ട് ഇറങ്ങി ക്ലീൻ ആക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് ബാൻഡിക്കൂട്ട് എന്നുള്ളത്, നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതിനു മുമ്പ് ഇപ്പം മിക്ക പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേരൊന്ന് നിങ്ങൾ ഓർത്തിരിക്കുക, ബാൻഡിക്കൂട്ട് എന്ന പേര്. കൂടാതെ ഇതുണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്, നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പാണ്, പേര് ജെൻ റോബോട്ടിക് ഇന്നോവേഷൻസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം അതൊന്നും ചോദിക്കാൻ വഴിയില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ജെൻ റോബോട്ടിക് ഇന്നോവേഷൻസ് സ്റ്റാർട്ടപ്പ് മിഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പം ഇവർ ടാറ്റ ബ്രാവോ എന്നുള്ളൊരു ഇന്ത്യൻ കമ്പനിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അതായത് കൂടുതൽ മാസമായിട്ട് ഈ ഒരു റോബോട്ടിനെ പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ടാറ്റ ബ്രാവോ എന്ന ഇന്ത്യൻ കമ്പനിയായിട്ട് ഇവർ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ബ്രാവോ എന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഇൻഡിജീനിയസ് റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനിയാണ്. നമ്മുടെ ടാറ്റ മോട്ടോർസ് ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയാണ് ടാറ്റ ബ്രാവോ. അപ്പോൾ ബാൻഡിക്കൂട്ട് എന്താണെന്ന് മാത്രം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയെന്നറിയാം. അപ്പം യൂണിവേഴ്സിറ്റി ലോസ് അമെൻമെൻറ്റ് ബില്ല് 2019 പാസ് ചെയ്തു, അല്ലെങ്കിൽ പാസ്സാക്കി. അപ്പോൾ അത് പ്രകാരം ഇപ്പം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിലെ രജിസ്ട്രാർ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ്, ഫിനാൻസ് ഓഫീസർ ഇവർക്കൊരു ഫിക്സഡ് കാലാവധി കൊണ്ടുവന്നിരിക്കുന്നു. അത് എത്ര വർഷമാണ്? 4 വർഷം. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, 4 വർഷം എന്നുള്ളത്. അടുത്തത് സർഫേസി ആക്ട് 2002 റിലേറ്റഡ് ആയിട്ടൊരു ന്യൂസാണ്. അപ്പം കേരളത്തിലെ ഈ പാടി കർഷകർക്ക് അവർക്ക് ബാങ്കിൽ നിന്ന് അവർക്ക് സമയത്ത് ലഭിക്കേണ്ട പൈസ കിട്ടുന്നില്ല. കാരണം സർക്കാരിനിപ്പം കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ബാങ്കിലോട്ട് പൈസ എത്തുന്നില്ല. അപ്പോൾ അതുവഴി കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ന്യൂസിൽ വന്ന ഒരു ആക്റ്റാണ് സർഫേസി ആക്ട് 2002. ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചിരിക്കുക, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, പി എസ് സിക്ക് ഒരു ആവർത്തന സ്വഭാവം ഉള്ളതുകൊണ്ട് വീണ്ടും ചോദിക്കാം. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് 2002. ഇത് വരുന്നത് ഡിസംബർ 2002 സർഫേസി ആക്ട്. ഫുൾ ഫോം നോക്കി വെക്കുക. ഈ ആക്റ്റാണ് ഇന്ത്യയിൽ ARCs അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾ കൊണ്ടുവരുന്നതിന് അതിൻ്റെ നിയമവശം സാധൂകരിക്കുന്ന ആക്റ്റാണ് സർഫേസി ആക്ട് 2002. അസറ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ട് നമ്മൾ തിരിച്ചടയ്ക്കുന്നില്ല,
അപ്പം ബാങ്ക് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിന് ഗുണ്ടായസൊന്നും കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ബാങ്ക് ഗുണ്ടായസം കാണിക്കുന്നതല്ല, ബാങ്ക് അത് വേറൊരു കമ്പനിയോട് പറയും, ഞങ്ങളുടെ നിന്നെ ആൾ ഇത്ര ലോൺ എടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങളത് മേടിച്ച് തരണം എന്ന് പറയും. അപ്പോൾ അവർക്കൊരു കമ്മീഷനും ബാങ്ക് കൊടുക്കും. അപ്പോൾ അത്തരം തരത്തിലുള്ളൊരു സംവിധാനമാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. അപ്പോൾ അതിനൊരു നിയമസാധ്യത കൊടുക്കുന്ന ആക്ടാണ് സർഫേസി ആക്ട് 2002 എന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഫാം ഇൻഫോർമേഷൻ ബ്യൂറോയുടെ 50-ത്തെ ആനിവേഴ്സറി ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നുള്ള ന്യൂസാണ്. ശ്രദ്ധിച്ചിരിക്കുക, 50-ത്തെ 100-ത്തെ ഒക്കെ സംഭവം നമ്മൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആനിവേഴ്സറി വരുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൻ്റെ കീഴിലുള്ള ഒരു ബ്യൂറോ ആണ് ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ. ഇത് പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡെയറി ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളുമൊക്കെ കർഷകരിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഫോർമേഷൻ കർഷകർക്ക് അറിയാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. മറ്റൊരു ഉദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന വേരിയസ് ബെനഫിറ്റുകൾ അതെന്തൊക്കെയാണ് കർഷകരെ അറിയിക്കുക. കൂടാതെ ഫാമിംഗ് കമ്മ്യൂണിറ്റി കർഷകരും റിസർച്ച് സയൻറ്റിസ്റ്റുകളും തമ്മിലുള്ള ഒരു ലിങ്കിങ്, കാരണം അവർക്കവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് കൂടുതൽ ഫലവത്തായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് സയൻറ്റിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയുള്ളൊരു ഫംഗ്ഷനും ഈ ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ പ്രവർത്തിക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 1969 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ 50-ത്തെ ആനിവേഴ്സറി ആണ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് കവടിയാറാണ്, തിരുവനന്തപുരം. ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ ഇന്നലെ പറയാമെന്ന് പറഞ്ഞ ന്യൂസാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ ഇനോഗ്രേറ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇടമൺ കൊച്ചി 400 kV ട്രാൻസ്മിഷൻ ലൈനാണ്. ഇതൊക്കെ ചിലപ്പോൾ LDC ചോദിക്കാം ഇതിൻ്റെ ഒരു കപ്പാസിറ്റിയൊക്കെ. അപ്പോൾ 400 kV ട്രാൻസ്മിഷൻ ലൈനാണ്. അപ്പോൾ ഈ ഒരു പവർ ഹൈവേ വരുന്നത് വഴി സംസ്ഥാനത്തെ പവർ ഇമ്പോർട്ട്, അതായത് നമ്മൾ ഡാം വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് മതിയാവില്ല സംസ്ഥാനത്തിന് മൊത്തത്തിൽ നോക്കും. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഇലക്ട്രിസിറ്റി കടം അല്ലെങ്കിൽ മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരം മേടിക്കണമെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ വേണം. അപ്പോൾ ഈ ഇടമൺ കൊച്ചി പവർ ഹൈവേ വരുന്നതോടെ നമുക്ക് അത്തരം മേടിക്കാനുള്ള ഒരു കപ്പാസിറ്റി 800 MW ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി മേടിക്കാനുള്ളൊരു സംവിധാനം ഇതുവഴി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏതൊക്കെ ജില്ലകളിൽ കൂടെയാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ പോകുന്നതെന്ന് നോക്കുക. ഒന്ന് കൊല്ലമാണ്, പിന്നെ പത്തനംതിട്ട, പിന്നെ കോട്ടയം, പിന്നെ എറണാകുളം. അപ്പോൾ അങ്ങനെ 148 km 4 ജില്ലകളിൽ കൂടിയാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ പോകുന്നത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. 2008 മാർച്ച് 2008 കമ്മീഷനിങ്ങൊക്കെ നടന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡിലേയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ആക്ച്വലി ഇത് വേറൊരു പവർ ഹൈവേ അല്ല, വേറൊരു പവർ ഹൈവേ എന്നല്ല, ഒരു മെയിനായിട്ടുള്ള ഒരു ലൈനിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ. മെയിൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുനെൽവേലി മടക്കത്തറ പവർ ട്രാൻസ്മിഷൻ കോറിഡോറാണ്. അതിൻ്റെ ഒരു സെഗ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരാം, തിരുനെൽവേലി മടക്കത്തറ, മടക്കത്തറ തൃശ്ശൂരാണ്. അപ്പോൾ തിരുനെൽവേലി മടക്കത്തറ പവർ ട്രാൻസ്മിഷൻ കോറിഡോറിൻ്റെ ഒരു പാർട്ടാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ. ഇടമൺ കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. താങ്ക് യു.